2021 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം ആൻസോ ദ ബാറ്റനീസ് പാസ്ഡിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് മീറ്റാൻ എന്നൊരു കുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എപ്പോഴും അലറിക്കരയുന്ന കൂട്ടുകാർക്കു വേണ്ടി എന്തും ചെയ്യുന്ന മീറ്റാൻ. മീറ്റാന്റെ അമ്മ അവളുടെ കുഞ്ഞുകാലത്തെ മരണപ്പെട്ടു പോയിരുന്നു. അച്ഛൻ മീറ്റോക്കൊപ്പമാണ് അവളുടെ ജീവിതം മുഴുവൻ. അമ്മയില്ലാത്തതിന്റെ ദുഃഖം മീറ്റാന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ അച്ഛൻ മീറ്റോ തന്റെ കൂടെ കമ്പനിയിൽ ജോലി നോക്കുന്ന റീക്ക എന്ന യുവതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. തന്റെ ലക്ഷ്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു യുവതിയായിരുന്നു റീക്ക. പോരാത്തതിന് ആണുങ്ങളെ സെഡ്യൂസ് ചെയ്യുന്നതിലും പഞ്ചാര അടിക്കുന്നതിലുമൊക്കെ അവൾ വിദഗ്ധയുമാണ്. ആദ്യമൊന്നും റീക്കയെ അച്ഛന്റെ കൂടെ കണ്ട് മീറ്റാനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മീറ്റാനും റീക്കയും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവിടാൻ തുടങ്ങിയതോടെ അവർ തമ്മിൽ വല്ലാത്തൊരു ബോണ്ടിംഗ് ഉണ്ടായി. റീക്ക മീറ്റാന്റെ അമ്മയാവാനും തീരുമാനിച്ചു. അങ്ങനെ മീറ്റോയും റീക്കയും വിവാഹിതരായി. തനിക്കും ഒരു അമ്മയെ കിട്ടുന്നതിൽ മീറ്റാൻ ഏറെ സന്തോഷവതിയായിരുന്നു. കുടുംബജീവിതം തുടങ്ങി എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവാനാരംഭിച്ചു. മീറ്റാന്റെയും റീക്കയുടെയും അടുപ്പത്തെ പറ്റി എല്ലാവർക്കും വലിയ അഭിപ്രായവുമായിരുന്നു. എന്തിനേറെ പറയുന്നു, റീക്കയോട് ഹസ്ബൻഡ് മീറ്റോ വരെ ഏറെ സന്തോഷത്തോടെ പെരുമാറി. നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് റീക്കയുടെ അടുത്ത് മീറ്റോ ചോദിച്ചപ്പോ, ഒന്നും വേണ്ട, എനിക്കെല്ലാം കിട്ടി. പക്ഷെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ എന്നായിരുന്നു റീക്കയുടെ മറുചോദ്യം. ഒരു നിമിഷം ഇവളിതെന്താ ചോദിക്കുന്നേ എന്ന മട്ടിൽ മീറ്റോ പകച്ച റീക്കയെ നോക്കി. അങ്ങനെ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ബിസിനസ് ട്രിപ്പിന്റെ ഭാഗമായി മീറ്റോ ഒരിക്കൽ ബ്രസീൽ സന്ദർശിക്കാൻ പോയി. പിന്നീട് തിരികെ വന്നപ്പോൾ റീക്കയും മീറ്റോയും മീറ്റാനും കൂടി പാർക്കിൽ പോയി നല്ല രീതിയിൽ ഉല്ലസിച്ചു. ശേഷം അവർ ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം മീറ്റോ അവർ രണ്ടുപേരോടുമായി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. താൻ കമ്പനിയിലെ തന്റെ ജോലി ഉപേക്ഷിച്ചെന്നും ബ്രസീലിൽ പോയി സ്വന്തമായ ഒരു ചോക്ലേറ്റ് കമ്പനി ആരംഭിക്കാൻ പോകുന്നു എന്നുമായിരുന്നു അത്. അവരും തന്റെ കൂടെ ബ്രസീലിലേക്ക് വരണം എന്നയാൾ ആവശ്യപ്പെട്ടു. പക്ഷെ അത് കേട്ടതും റീക്ക വല്ലാതെ അസ്വസ്ഥയാവാൻ തുടങ്ങി. എന്നോട് ആലോചിക്കാതെ നിങ്ങൾ ജോലി രാജിവെച്ചോ, ബ്രസീലിലേക്കൊന്നും ഞാൻ വരില്ല, കൊച്ചിന്റെ ഭാവി എന്താവും, അവിടെ പോയി എനിക്ക് ആരോടും സംസാരിക്കാൻ പോലും അറിയില്ല എന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് റീക്ക മീറ്റോയുമായി ദേഷ്യപ്പെട്ടു. അവർ തമ്മിലുള്ള വാക്കുതർക്കം കൊച്ചിലേക്കും നീണ്ടു. മീറ്റാനെ താൻ കൊണ്ടുപോകും, അത് തന്റെ കൊച്ച എന്ന് മീറ്റോ പറഞ്ഞത് റീക്കയെ വല്ലാതെ വിഷമിപ്പിച്ചു. അത് മീറ്റാൻ തന്നെ തീരുമാനിക്കട്ടെ എന്നായിരുന്നു റീക്ക പറഞ്ഞത്. മീറ്റാനും ആശയക്കുഴപ്പത്തിലായിരുന്നു. പക്ഷേ തന്റെ സുഹൃത്തുക്കൾക്ക് താൻ പോകുന്നത് ഇഷ്ടമല്ല എന്നുകൂടി അവൾ മനസ്സിലാക്കിയതോടെ അവൾ അമ്മയ്ക്കൊപ്പം ജപ്പാനിൽ നിൽക്കാൻ തീരുമാനിച്ചു. മീറ്റോയെ അതാദ്യം വിഷമിപ്പിച്ചെങ്കിലും മീറ്റോയുടെ പൂർണ്ണ ഉത്തരവാദിത്വം റീക്കയെ ഏൽപ്പിച്ച് അയാൾ ബ്രസീലിലേക്ക് പോയി. അത് മീറ്റോയുടെയും റീക്കയുടെയും വേർപിരിയലിലേക്കും കൊണ്ടെത്തിച്ചേരുന്നു. എങ്കിലും തന്റെ സ്വന്തം മകളെപ്പോലെ അത്ര സ്നേഹത്തിൽ റീക്ക മീറ്റോയെ സംരക്ഷിച്ചു പോന്നു. അവർ അവരുടെ വലിയ വീട്ടിൽ നിന്നും ചെറിയൊരു വീട്ടിലേക്ക് താമസം മാറ്റി. റീക്കയും മീറ്റാനും മാത്രമായെങ്കിലും ചിലവുകൾ കൂടി വരികയായിരുന്നു. ദാരിദ്ര്യം അവരെ പിടികൂടാൻ ആരംഭിച്ചു. മീറ്റാനും അതിൽ അസ്വസ്ഥപ്പെടാൻ ആരംഭിച്ചിരുന്നു. പലപ്പോഴും പല അവസ്ഥകൾ കൊണ്ടും അവൾ വീട്ടിൽ വെച്ച് കരഞ്ഞു. അച്ഛനോട് തിരികെ വരാനും താനച്ഛന് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ അച്ഛന് ബ്രസീലിലേക്ക് കത്തുകൾ എഴുതി. അമ്മയോട് അത് പോസ്റ്റ് ചെയ്യാനും പറഞ്ഞു. എങ്കിലും മറുപടി കത്തുകളൊന്നും മീറ്റാന് ലഭിച്ചിരുന്നില്ല. പലപ്പോഴും അതിന്റെ പേരിൽ അവൾ ദുഃഖിതയാകുമ്പോൾ റീക്ക അവളെ സമാധാനിപ്പിക്കുകയും അവളെ ആശ്വസിപ്പിച്ച് ഏറെ സന്തോഷത്തോടെ തന്റെ കൂടെ നിർത്താൻ അവൾ ശ്രമിക്കുകയും ചെയ്തു പോന്നു. നാളുകൾ കഴിയും തോറും റീക്കയുടെയും മീറ്റാന്റെയും ബന്ധം അത്രമേൽ ദൃഢമാവുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മീറ്റാൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പിയാനോ പഠിക്കുന്നതായി മനസ്സിലാക്കി. അവൾക്കും പിയാനോ പഠിക്കണമെന്ന് തോന്നി. പക്ഷെ അത് വളരെ ചിലവേറിയ സംഗതിയാണ്. തങ്ങളുടെ പക്കൽ അത്രയും പണമില്ലെന്ന കാര്യം അമ്മയോട് അക്കാര്യം പറഞ്ഞപ്പോൾ മീറ്റാൻ മനസ്സിലാക്കി. പിന്നാലെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടണം എന്നുറപ്പിച്ച് റീക്ക വീണ്ടും പുനർവിവാഹിതയാവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ നിരവധി പേരെ കണ്ടു. അവർക്ക് മുന്നിലേക്ക് റീക്ക വെച്ച ഒരേ ഒരു ഡിമാൻഡ്, നിങ്ങൾക്ക് പിയാനോ വെക്കാൻ പാകത്തിൽ വലിയൊരു വീട് വേണം എന്നതായിരുന്നു. റീക്ക കാണുന്ന പയ്യന്മാരൊക്കെ അതുകൊണ്ട് തന്നെ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ റീക്ക ഒരാളെ കണ്ടെത്തി. ഷിഗേയോ എന്ന പ്രായം ചെന്ന സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു അത്. റീക്ക തന്റെ കാര്യങ്ങളൊക്കെ ഷിഗേയോട് തുറന്നു പറഞ്ഞു. ഷിഗേയോ അവളെ സംരക്ഷിക്കാം എന്ന് തീരുമാനിച്ചുറപ്പിച്ചു. അധികം വൈകാതെ റീക്കയും മീറ്റാനും ഷിഗേയോയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. അവിടെ വളരെ വലിയൊരു പിയാനോയും ഉണ്ടായിരുന്നു. പിയാനോ കണ്ടും പിയാനോ പഠിക്കാൻ പറ്റും എന്നതിലും മീറ്റാന് വളരെ വലിയ സന്തോഷം തോന്നിയെങ്കിലും അമ്മ അത്രയും പ്രായം കൂടിയ ഒരാളെ വിവാഹം കഴിച്ച് അയാളുടെ കൂടെ ജീവിക്കുന്നത് മീറ്റാന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ അവൾ ചോദിക്കുമ്പോഴൊക്കെ ഇതുപോലെ ജോലിക്കൊന്നും പോവാണ്ട് ഒരു ദാരിദ്ര്യമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ഞാൻ എത്ര നാളായി കരുതുന്നതാ എന്നായിരുന്നു റീക്കയുടെ മറുപടി. അതിൽ പിന്നെ മീറ്റാൻ സമാധാനത്തിലായി. തന്റെ പുതിയ വളർത്തച്ഛനുമായി സന്തോഷത്തോടെ ആ വലിയ മാൻഷനിൽ അമ്മ റീക്ക
അമ്മയ്ക്കൊപ്പം ജീവിക്കാൻ അവൾ ആരംഭിച്ചു. പിയാനോ ക്ലാസ്സുകളും മറ്റും അവൾക്കുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവൾ പിയാനോ വായിക്കാനും തുടങ്ങി. പക്ഷേ നാളുകൾ കടന്നുപോകെ തനിക്കിവിടെ പറ്റുന്നില്ലെന്നും ഈ വലിയ വീട്ടിൽ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക എന്നൊക്കെ പരാതി പറയാൻ തുടങ്ങി. വൈകാതെ ഒരു ദിവസം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ താൻ തിരികെ വരും എന്ന് മീറ്റാന് ഒരു കത്തെഴുതി വെച്ച് റിക്ക അവിടം വിട്ടുപോയി. മീറ്റാൻ ഏറെ ദുഃഖിതയായെങ്കിലും വളർത്തച്ഛൻ ശിഖേയോയും അവിടുത്തെ വേലക്കാരിയും കൂടി അവളെ സമാധാനിപ്പിച്ചു. എങ്കിലും അതൊന്നും അത്ര കണ്ട് വിജയം കണ്ടിരുന്നില്ല. അന്നൊരു ദിവസം വീട്ടിലേക്ക് റീക്ക വീണ്ടും തിരികെ വന്നു. മീറ്റാന് നിരവധി സമ്മാനങ്ങളുമായിട്ടായിരുന്നു അവളുടെ വരവ്. താൻ വളരെ വലിയ ഒരു കുന്നിന്റെ മുകളിലുള്ള സ്ഥാപനത്തിൽ ജോലി നോക്കുകയായിരുന്നെന്നും തനിക്കവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് എന്നൊക്കെ റിക്ക മീറ്റാനോട് പറഞ്ഞു. നമുക്കൊരുമിച്ച് അങ്ങോട്ട് തിരികെ പോവാം എന്നും അവൾ കൂട്ടിച്ചേർത്തു. പിന്നീട് മീറ്റാനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ റിക്ക അക്കാര്യവും വെളിപ്പെടുത്തി. താനും ഷിഗേയോയും പിരിയാൻ പോവുകയാണെന്നും താൻ പുതിയൊരു ബോയ് ഫ്രണ്ടിനെ അന്വേഷിക്കാൻ പോവുകയാണ് എന്നുമായിരുന്നു അത്. അതിനുവേണ്ടിയ താനിപ്പോ ഡയറ്റൊക്കെ ചെയ്ത് തടിയൊക്കെ കുറച്ചത് എന്നും അവൾ കൂട്ടിച്ചേർത്തു. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മീറ്റാൻ പിയാനോ വായിച്ചിരിക്കുന്ന സമയം റിക്ക അങ്ങോട്ടേക്ക് എത്തി. താൻ ടോക്കിയോയിലുള്ള തന്റെ പഴയ സ്കൂൾമേറ്റ് ആയിരുന്ന ഒരു പയ്യനെ കണ്ടുമുട്ടിയെന്നും അവന് വിവാഹം കഴിച്ച് അങ്ങോട്ട് താമസം മാറാൻ പോവുക എന്നുള്ള കാര്യം മീറ്റാനോട് പറഞ്ഞു. മീറ്റാൻ ഷിഗേയോയോർത്ത് അല്പം ദുഃഖിതയായി. തനിക്ക് പിയാനോ പഠിക്കാൻ ഇനി പറ്റില്ലല്ലോ എന്ന കാര്യവും അവൾ പറഞ്ഞിരുന്നു. നിനക്ക് പിയാനോയും ഷിഗേയോയും ആണോ വലുത്, അതോ ഞാനാണോ വലുത് എന്നിറക്കെ ചോദിച്ചതും മീറ്റാനെ പിന്നെ മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവൾക്ക് ലോകത്തിൽ തന്നെ എന്തിനേക്കാളും വലുത് അവളുടെ അമ്മ റിക്ക തന്നെയായിരുന്നു. ഇതൊക്കെ കേട്ട് ഷിഗേയോ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അതിനോടകം പിരിയാനായി അനുവാദം കൊടുത്തിരുന്ന ഷിഗേയോ മീറ്റാൻ ഓടിവന്ന് തന്നെ കെട്ടിപ്പിടിച്ചതും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നും എല്ലായ്പ്പോഴും ഞാൻ നിന്റെ അച്ഛനായിരിക്കുമെന്നും നിനക്ക് പിയാനോ പഠിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോ വേണേലും ഇങ്ങോട്ട് വരാമെന്നും ഈ പിയാനോ നിന്റെയാണെന്നും മീറ്റാനോട് പറഞ്ഞു. ഷിഗേയോ അത്രമേൽ നല്ലൊരു മനുഷ്യനായിരുന്നു. കഥയുടെ ആ ഘട്ടത്തിൽ നമ്മൾ മറ്റു രണ്ട് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുകയാണ്. ആദ്യത്തെയാൾ ഒരു സീനിയർ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ യൂക്കോ എന്ന പെൺകുട്ടിയാണ്. എത്ര വേദനിച്ചാലും ആരൊക്കെ അപമാനിച്ചാലും ഉള്ളിലെ വേദനയും ദേഷ്യവും ഒക്കെ മറച്ച് ചിരിക്കുക മാത്രം ചെയ്യുന്ന ഒരു പെൺകുട്ടി. അതുകൊണ്ട് തന്നെ സ്കൂളിലെ നിരവധി കുട്ടികൾ അവളെ ബുള്ളി ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. അവർക്ക് മുന്നിലും അവൾ ചിരിച്ചു നിന്നു. യൂക്കോയുടെ അമ്മ അവളെയും അവളുടെ അച്ഛനെയും ഉപേക്ഷിച്ചു പോയതായിരുന്നു. അവളിപ്പോ അവളുടെ സ്റ്റെപ്പ് ഫാദർ മുറിമിയക്കൊപ്പമാണ് ജീവിക്കുന്നത്. മുറിമിയ ഒരു ഓഫീസ് വർക്കറാണ്. വളരെ സാധുവായ മത്സരബുദ്ധി ഒന്നുമില്ലാത്ത ഒതുങ്ങി ജീവിക്കുന്ന ഒരു പാവം മനുഷ്യൻ. അയാളുടെ ആ സ്വഭാവത്തിന് കാരണം തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ അയാൾക്ക് സംഭവിച്ചൊരു കാര്യമാണ്. ഒരു റിലേ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നിലത്ത് വീണ അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ ബാറ്റൻ തെറിച്ചുപോയിരുന്നു. ആ ഇൻസിഡന്റ് അയാളെ ഇന്നും ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനൊക്കെയാണെങ്കിലും തന്റെ വളർത്തുമകൾ കൂടിയായ യുക്കയുടെ അടുത്ത് മെറിമയക്ക് വളരെ സ്നേഹമാണുള്ളത്. അവളോട് ഒരച്ഛൻ എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് മെറിമിയ പെരുമാറാൻ ശ്രമിക്കുമെങ്കിലും യൂക്കോക്ക് അതൊന്നും അത്ര കണ്ടിഷ്ടമല്ല. നിങ്ങളൊരച്ഛനെ പോലെ ഇങ്ങനെ പെരുമാറല്ലേ എന്നാണ് അവൾ എപ്പോഴും മെറിമിയയോട് പറയുക. നിരവധി വിവാഹങ്ങൾ കഴിച്ചിട്ടുള്ള യൂക്കോയുടെ അമ്മ അവരെ ഉപേക്ഷിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ യൂക്കോ എപ്പോഴും മെറിമിയയുടെ അടുത്ത് മറ്റൊരു വിവാഹം കഴിക്ക് എന്നതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ യൂക്കോയുടെ സ്കൂളിൽ ഗ്രാജുവേഷൻ കൊയറിൽ പിയാനോ വായിക്കാനുള്ള ആളെ തിരഞ്ഞെടുക്കുകയാണ്. യൂക്കോക്കും അതിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഓഡീഷൻ സമയത്ത് നല്ല രീതിയിൽ പിയാനോ വായിക്കാൻ അവൾക്ക് സാധിച്ചതേയില്ല. പക്ഷേ കൂട്ടത്തിൽ ഹയാസേക്കുൻ എന്ന് പേരുള്ള ഒരു പയ്യൻ വളരെ മികച്ച രീതിയിൽ പിയാനോ വായിച്ചു. അത് കണ്ടതും കണ്ണെടുക്കാതെ അവൾ അവനെ നോക്കി നിന്നു. ആ ഒരൊറ്റ നിമിഷത്തിൽ ആ പയ്യനോട് അവൾക്ക് പ്രണയവും തോന്നി. യൂക്കോക്ക് എപ്പോഴും മികച്ച ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നത് അവളുടെ വളർത്തച്ഛൻ മുറിമിയായിരുന്നു. അന്ന് വൈകുന്നേരവും ഇരുവരും ഭക്ഷണം കഴിക്കുന്ന സമയം മുറിമിയയും യൂക്കോയും സംസാരിച്ചു. യൂക്കോ പതിവ് പോലെ മുറിമിയയോട് വിവാഹം കഴിക്കുന്ന കാര്യം പറഞ്ഞതും ഒരച്ഛന്റെ കർത്തവ്യം മകളെ നന്നായി നോക്കുകയെന്നതും അവളെ വിവാഹം കഴിപ്പിച്ച് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണെന്നും മുറിമിയ മറുപടി പറഞ്ഞു. നിങ്ങളിങ്ങനെ എന്റെ മുമ്പിൽ അച്ഛൻ കളിക്കല്ലേ എന്നായിരുന്നു യൂക്കോയുടെ അപ്പോഴത്തെ മറുപടി. മുറിമിയയും യൂക്കോയും തമ്മിൽ അത്രമേൽ സൗഹാർദ്ദപരമായ ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം യൂക്കോയുടെ സ്കൂളിൽ കുട്ടികളുടെ ഫ്യൂച്ചറിനെ പറ്റി ടീച്ചർ ഡിസ്കസ് ചെയ്യുന്ന ദിവസമായിരുന്നു. യൂക്കോയുടെ ടീച്ചർ അവളുടെ മാർക്കൊക്കെ വെച്ച് അവളിനി എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവൾ തനിക്കൊരു ഡയറ്റീഷ്യനാവുകയാ വേണ്ടത് എന്ന മട്ടിൽ സംസാരിച്ചു. നിനക്ക് 4 കൊല്ലം നീളുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കാലോ, നല്ല മാർക്കുണ്ടല്ലോ എന്ന് അധ്യാപിക പറഞ്ഞെങ്കിലും അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കൂട്ടത്തിൽ താൻ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് എന്ന് പറയുകയും ചെയ്തു. അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്ന സമയം ഹയാസെക്കുൻ മറ്റൊരു ടീച്ചറുടെ അടുത്ത് അവന്റെ ലക്ഷ്യത്തെപ്പറ്റി സംസാരിക്കുന്നത് അവൾ കേട്ടു. ടീച്ചറടക്കം അവന്റെ അടുത്ത്
മ്യൂസിക് കോളേജിലല്ലേ പോകുന്നത്, നീ പിയാനോ നന്നായി വായിക്കുമല്ലോ എന്ന് മട്ടിൽ ചോദിച്ചപ്പോൾ, അല്ല, താൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന സ്കൂളിലാ പോവാൻ പോകുന്നത് എന്നായിരുന്നു അവന്റെ മറുപടി. അവൻ നിരവധി കോമ്പറ്റീഷനിലും മറ്റും വിജയിച്ചിട്ടുള്ള നല്ലൊരു പിയാനിസ്റ്റ് ആയതുകൊണ്ട് മ്യൂസിക് കോളേജിൽ പോവാൻ ടീച്ചർ സജസ്റ്റ് ചെയ്തെങ്കിലും ഹയാസെക്കുൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നിന്റെ അമ്മ അതിന് സമ്മതിക്കുമോ എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ, അമ്മയ്ക്ക് ഞാൻ എന്റെ അവകാശമൊന്നും തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് ഗൗരവത്തിൽ പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി പോന്നു. പുറത്തെത്തിയപ്പോൾ യൂക്ക ഹയാസെക്കുന്റെ അടുത്ത് ചെന്നു. അവന്റെ അടുക്കൽ, നീ എന്നെ പോലല്ലോ നന്നായി പിയാനോ വായിക്കുമല്ലോ എന്ന് മട്ടിൽ സംസാരിച്ചപ്പോൾ, നീയും അന്ന് പിയാനോ വായിച്ചത് നന്നായിരുന്നു എന്ന് തിരിച്ചു പറഞ്ഞ് ഹയാസെക്കുൻ അവിടെ നിന്ന് പോയി. പോകുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന പിയാനോ നോട്ട്സിന്റെ ഒരു ഭാഗം താഴെ വീണ് പോയിരുന്നു. യൂക്കു അതെടുത്ത് കയ്യിൽ പിടിച്ചു. അടുത്ത ദിവസം ഹയാസെക്കുൻ അമ്മയ്ക്കൊപ്പം കാറിൽ വന്നിറങ്ങിയപ്പോൾ അവന്റെ അടുത്തേക്ക് ചെന്ന യൂക്കു കഴിഞ്ഞ ദിവസം കിട്ടിയ നോട്ട്സ് എഴുതിയ പേപ്പർ അവന് കൈമാറി. ഈ സമയം കുറച്ച് സ്കൂൾ കുട്ടികൾ അങ്ങോട്ടേക്ക് എത്തുകയും, എടി യൂക്കോ, നീ ഇപ്പോ ഹയാസെക്കുന്റെ പിന്നിലാണോ എന്ന് മട്ടിൽ സംസാരിച്ച് അവളെ കളിയാക്കി ബുള്ളി ചെയ്യാനും തുടങ്ങി. ഹയാസെക്കുൻ അവർക്ക് മുന്നിൽ പുഞ്ചിരിച്ചു നിന്നു. ബുള്ളീസ് പോയി കഴിഞ്ഞതും ഹയാസെക്കുൻ യൂക്കോയോട് ചോദിച്ചു, അവർ നിന്നെ കളിയാക്കിയിട്ടും നീ എന്തിനാ നിന്ന് ചിരിച്ചുകൊണ്ടിരുന്നത്? യൂക്കോ പറഞ്ഞു, ദേഷ്യപ്പെടുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് ചിരിച്ചുകൊണ്ട് നേരിടുന്നതാ. റോസിനി എന്ന് പേരുള്ള വളരെ പ്രശസ്തനായ ഒരു മ്യൂസീഷ്യന്റെ നോട്ട്സ് ആയിരുന്നു ഹയാസെക്കുനിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇരുവരും അതിനെപ്പറ്റി സംസാരിച്ചു. ഒരേ സമയം യൂസിനി ഒരു ഫേമസ് മ്യൂസീഷ്യനും അതേസമയം അയാൾ ഒരു ഷെഫുമായിരുന്നു. അതിനെപ്പറ്റിയും അവർ സംസാരിച്ചു. കൂട്ടത്തിൽ തന്റെ കൂടെ ജീവിക്കുന്നത് തന്റെ വളർത്തച്ഛനാണ് എന്ന കാര്യവും ഹയാസെക്കുന്നിനോട് യൂക്കോ വെളിപ്പെടുത്തി. അവളും അച്ഛനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള വിശദീകരണം ഹയാസെക്കുന്നിനെ അത്ഭുതപ്പെടുത്തി. ഒട്ടും സ്ട്രിക്റ്റ് ഇല്ലാത്ത, മകളോട് സൗഹൃദത്തോടെ എല്ലാം സംസാരിക്കുന്ന, അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന അച്ഛനെ ഹയാസെക്കുന്നിന് ഒരു അത്ഭുതമായി തോന്നി. അടുത്തൊരു ദിവസം യൂക്കോയും മുറിമേയും കൂടി ഷോപ്പിങ്ങിന് പോയി. തിരികെ വരുന്ന വഴിയിൽ വലിയൊരു പിയാനോ ഷോപ്പിന് മുമ്പിൽ പിയാനോയിലേക്ക് നോക്കി ഒരു നിമിഷം അവൾ നിന്നു. നിനക്ക് ഈ പിയാനോ വേണോ എന്ന് ചോദിച്ച് മുറിമിയെ അടുത്തു വന്നതും, ആ പിയാനോ വാങ്ങി നമ്മൾ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള വലിയൊരു വീട്ടിലേക്ക് താമസം മാറ്റാൻ പോവുകയാണല്ലോ എന്ന മട്ടിൽ അവൾ തമാശയോടെ മുറിമിയോട് സംസാരിച്ചു. കൂട്ടത്തിൽ താൻ എന്തായാലും ഒരു കുക്കിംഗ് കോഴ്സാ തിരഞ്ഞെടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് പിയാനോയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു. ആ സമയം അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് ഹയാസെക്കുന്നെത്തി. ഹയാസെക്കുന്നിനെ യൂക്കോ മുറിമിയക്ക് പരിചയപ്പെടുത്തി. ഹയാസെക്കുൻ നന്നായി പിയാനോ വായിക്കും എന്ന് യൂക്കോയിൽ നിന്നറിഞ്ഞതും മുറിമിയക്ക് വലിയൊരു സന്തോഷം തോന്നി. ഹയാസെക്കുന്നിനെ മുറിമിയ ഡിന്നറിന് വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്ന സമയം യൂക്കോയുടെയും മുറിമിയയുടെയും സംസാരവും പെരുമാറ്റവും മറ്റും കണ്ട് ഇത്ര ഫ്രണ്ട്ലിയായി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരച്ഛനെയും മകളെയും താൻ കണ്ടിട്ടില്ല എന്നവൻ അഭിപ്രായപ്പെട്ടു. തന്റെ പാരന്റ്സ് ഇങ്ങനല്ലെന്നും ഗ്രാജുവേഷൻ കഴിഞ്ഞാലുടൻ താൻ വീടുവിട്ട് സ്വന്തമായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക എന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും അവൻ അവിടെ വെച്ച് പറഞ്ഞു. അത് കേട്ടതും വലിയ താല്പര്യത്തോടെ യൂക്കോ വിവാഹത്തെപ്പറ്റിയും ഹയാസെക്കുനിന് എത്ര മക്കളെയാ താല്പര്യം എന്നതിനെപ്പറ്റിയൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഒരത്ഭുതത്തോടെ മുറിമിയ അവളുടെ ആ സംസാരം നോക്കി നിന്നു. യൂക്കോക്ക് ഹയാസെക്കുന്നിനുമേലൊരു താല്പര്യമുണ്ട് എന്നും മുറിമിയ ആ നിമിഷം തിരിച്ചറിഞ്ഞിരുന്നു. സംസാരത്തിനിടയിൽ യൂക്കോയുടെ അമ്മയെ പറ്റിയും അവർ സംസാരിച്ചു. യൂക്കോയുടെ അമ്മ തന്നെ വിട്ട് ഓടിപ്പോയതാണ് എന്ന് മുറിമിയ പറഞ്ഞു. അതിന് മൂന്ന് കാരണങ്ങളുണ്ട് എന്നും അവൻ കൂട്ടിച്ചേർത്തു. ഒന്നാമത്തേത്, അവളുടെ അമ്മയ്ക്ക് തന്നെ ഇഷ്ടമായിരുന്നില്ല. രണ്ടാമത്തേത്, അവൾക്ക് കൂടുതൽ നല്ലൊരു വ്യക്തിയെ കിട്ടി. മൂന്നാമത്തേത്, അവൾ എന്തോ ക്രൈം ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലായിരുന്നു. ഇതിലെ ഏതോ ഒന്നുകൊണ്ടായിരിക്കും അവൾ പോയത്. അതിനെപ്പറ്റി ഞങ്ങൾക്കിപ്പോഴും വ്യക്തതയില്ല. അന്നത്തെ ആ കൂടിക്കാഴ്ച ഏറെ മനോഹരമായി അവസാനിച്ചു. ഹയാസെക്കുന്നിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ് യൂക്കോയെ ബുള്ളി ചെയ്തിരുന്ന കുട്ടികൾ പോലും അവളോട് കൂട്ടുകൂടാനെത്തി. യൂക്കോക്ക് അങ്ങനെ പുതിയ കൂട്ടുകാരെ കിട്ടുകയായിരുന്നു. ഹയാസെക്കുൻ ഗ്രാജുവേഷൻ കൊയറിനു വേണ്ടി അവളെ പിയാനോ പരിശീലിപ്പിക്കാനും ആരംഭിച്ചു. അന്ന് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ യൂക്കോയുടെ അടുത്ത് മുറിമിയ സംസാരിച്ചു. തന്റെ സേവിങ്സ് കാണിച്ച് നമുക്ക് സൗണ്ട് പ്രൂഫ് ഉള്ള ഒരു വീട്ടിലേക്ക് മാറാമെന്നും നിനക്ക് പിയാനോ വാങ്ങാമെന്നും പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ടെന്നും, താൻ മുറിമിയെ പോലെ നല്ലൊരു കുക്കാവാൻ പാചകവുമായി ബന്ധപ്പെട്ട സ്കൂളിലാ പഠിക്കാൻ പോകുന്നതെന്നും അവൾ പറഞ്ഞു. മുറിമിയെ പോലെ ഭക്ഷണമുണ്ടാക്കി മറ്റൊരാളുടെ ഹൃദയം നിറയ്ക്കണം, അതിലെ സന്തോഷം അനുഭവിക്കണം എന്നും അവൾ കൂട്ടിച്ചേർത്തു. തന്റെ പാചകം അവളെ സ്വാധീനിച്ചു എന്നതിൽ മുറിമിയക്ക് ഏറെ അഭിമാനം തോന്നി. അങ്ങനെ നാളുകൾക്ക് ശേഷം യൂക്കോയുടെ ഫൈനൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ മുറിമിയ യൂക്കോക്കായി അവൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു റിസ്റ്റ് വാച്ച് സമ്മാനമായി കൊടുത്തു. യൂക്കോയും മുറിമിയക്കായി ഒരു ഡിന്നർ സെറ്റ് സമ്മാനമായി വാങ്ങിയിരുന്നു. ഇരുവരും സംസാരിക്കുന്ന സമയം യൂക്കോ തന്റെ മനസ്സ് തുറന്നു. ഗ്രാജുവേഷന് ശേഷം താൻ തനിച്ച് ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ മറ്റൊരിടത്തേക്ക് മാറുന്നതായും പാർട്ട് ടൈം ജോലി ചെയ്ത് തനിക്ക് ജീവിക്കണം എന്നും അവൾ ആവശ്യപ്പെട്ടു. മുറിമിയ അത് കേട്ടതും ഏറെ ദുഃഖിതനായി. യൂക്കോ തന്നെ വിട്ടു പോകണം എന്ന് മുറിമിയക്കുണ്ടായിരുന്നില്ല. പക്ഷെ യൂക്കോ നിർബന്ധം പിടിച്ചു
സംസാരിച്ചു. മുറിമിയോട് മറ്റൊരു വിവാഹം കഴിക്കാനും ആവശ്യപ്പെട്ടു. അവർ സംസാരിച്ചിരിക്കെ ആ മാളിലെ ഒരു വശത്തു നിന്നും പെട്ടെന്ന് പിയാനോ വായിക്കുന്നത് കേൾക്കാൻ തുടങ്ങി. അവളത് കേൾക്കാനായി അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കിയതും അത് വായിച്ചുകൊണ്ടിരുന്നത് ഹയാസെ കുന്നായിരുന്നു. അവൾ അവനെ തന്നെ പ്രണയാർദ്രമായി നോക്കി നിന്നു. ഹയാസെ കുൻ വായിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതും അവൾ തന്റെ കയ്യിൽ കരുതിയിരുന്ന ഗിഫ്റ്റുമായി അവനടുത്തേക്ക് ഓടിയെടുക്കാൻ ചെന്നു. പെട്ടെന്നായിരുന്നു അവൾ അത് കണ്ടത്. ഹയാസെ കുഞ്ഞിനടുത്തേക്ക് വന്ന മറ്റൊരു പെൺകുട്ടിക്കൊപ്പം കൈകോർത്തു പിടിച്ച് അവൻ നടന്നു നീങ്ങുന്നു. ഒരു നിമിഷം അവൾ സങ്കടത്തിൽ പൊതിഞ്ഞു നിന്നു. വലിയ രീതിയിൽ സങ്കടം ബാധിച്ചിരുന്നത് കൊണ്ട് തന്നെ പിയാനോ നല്ല രീതിയിൽ വായിക്കാനും അവൾ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഹയാസെ കുഞ്ഞിന് ഒരു കാമുകിയുണ്ടെന്ന് അവൾ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. കൊയറിനു വേണ്ടിയുള്ള പിയാനോ പ്രാക്ടീസിൽ അവൾ ബുദ്ധിമുട്ടുന്ന കണ്ടതും മൊറിമിയ അവളെ സഹായിക്കാനെത്തി. അവൾക്കൊപ്പം നിന്ന് കൊയർ സോങ് പാടി അവളെ കൊണ്ട് പിയാനോ വായിപ്പിച്ച് മൊറിമിയ അവളെ പരിശീലിപ്പിച്ചു. അങ്ങനെ ഗ്രാജുവേഷൻ സെറമണിയുടെ ദിവസമെത്തി. വേദിയിൽ കൊയർ സോങ് നടക്കുമ്പോൾ യൂക്കോ അവിടെ ഇരുന്ന് അതിമനോഹരമായി പിയാനോ വായിക്കാൻ തുടങ്ങി. അത് കണ്ട് സന്തോഷത്തോടെ മൊറിമിയ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മൊറിമിയയെ ഉറ്റുനോക്കിയ യൂക്കോയുടെ മനസ്സിലേക്ക് ആദ്യമായി താൻ മൊറിമിയയെ പരിചയപ്പെട്ട ദിവസം ഓർമ്മ വന്നു. കുഞ്ഞായിരുന്ന യൂക്കോ അമ്മയ്ക്കൊപ്പം വിവാഹ ദിവസം അമ്മ വിവാഹം കഴിക്കാൻ പോകുന്ന മൊറിമിയയെ കണ്ട ദിവസമായിരുന്നു അത്. ആ ഒരു നിമിഷം ഒരു കാര്യം വ്യക്തമാവുകയാണ്, മീറ്റാൻ തന്നെയാണ് യൂക്കോ എന്ന്. അന്നമ്മ റിക്കയ്ക്കൊപ്പം മൂന്നാമത്തെ വിവാഹത്തിന് മൊറിമിയയെ കാണാനായി മീറ്റാൻ ചെന്നു. അന്നായിരുന്നു റിക്കയ്ക്കൊരു മകളുണ്ട് എന്ന കാര്യം പോലും മൊറിമിയ തിരിച്ചറിയുന്നത്. എങ്കിലും മൊറിമിയ മീറ്റാനെയും റിക്കയെയും തന്റെ ജീവിതത്തിലേക്ക് കൂട്ടി. വിവാഹം കഴിഞ്ഞതിൽ പിന്നെയായിരുന്നു റിക്ക മീറ്റാന്റെ പേര് യൂക്കോ എന്ന് മാറ്റിയത്. കുറച്ചു നാളുകൾ മൂവരും സന്തോഷത്തോടെ ജീവിച്ചെങ്കിലും പിന്നീട് റിക്ക അവിടെ നിന്നും അവരെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് റിക്കയെപ്പറ്റി ഒരു വിവരവുമില്ല. അന്ന് താൻ കണ്ട ആ കൊച്ചു പെൺകുട്ടി ഇന്ന് തന്റെ മുമ്പിൽ വളർന്ന് യൂക്കോവായി പിയാനോ വായിച്ചിരിക്കുന്നത് കണ്ട് മെറിമിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നീട് അങ്ങോട്ടേക്ക് വേഗത്തിൽ നാളുകൾ കടന്നുപോയി. യൂക്കോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിച്ച് അവിടെ നിന്ന് പാസ്സായി. യോഷിഡയിലെ ഒരു റെസ്റ്റോറന്റിൽ പാർട്ട് ടൈമറായി ജോലി നോക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾക്കൊരു ഹോം ഡെലിവറി വന്നു. ഭക്ഷണം കൊണ്ടുകൊടുക്കാനായി പോയ അവൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് അമ്മയുമായി വഴക്കിട്ട് ഇറങ്ങിപ്പോകുന്ന ഹയാസി കുഞ്ഞിനെ അവൾക്ക് കാണാൻ സാധിച്ചു. അവിടെ നിന്ന് റെസ്റ്റോറന്റിലേക്ക് തിരികെ എത്തുമ്പോൾ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ച് ഹയാസി കുഞ്ഞിരിപ്പുണ്ടായിരുന്നു. നാളുകൾക്ക് ശേഷമുള്ള യാദൃച്ഛികമായ കണ്ടുമുട്ടലായിരുന്നു. പിന്നീട് ഇരുവരും ഒരുമിച്ച് സംസാരിച്ച് ഒരു വോക്കിന് പോയി. സംസാരത്തിൽ ഹയാസിക്കുൻ വിവാഹിതനായിട്ടില്ലെന്നും പഴയ ഗേൾഫ്രണ്ട് അവന്റെ ലൈഫ് സ്റ്റൈലൊന്നും ഇഷ്ടപ്പെടാതെ അവനെ ഉപേക്ഷിച്ചു പോയെന്നും അവനിപ്പോൾ മ്യൂസിക് കോളേജൊക്കെ ഉപേക്ഷിച്ച് ഒരു ഷെഫാവാൻ പഠിക്കുകയാണ് എന്നും അവളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ യൂക്കോ ചിരിച്ചുപോയി. ഉടനെ ഹയാസിക്കുൻ അതിനെപ്പറ്റി ചോദിച്ചു. ഇരുവരും ഷെയ്ക്കാൻ കൊടുക്കുന്ന സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നതും ഹയാസിക്കുൻ ശ്രദ്ധിച്ചു. നീ എന്നെ പ്രണയിച്ചിരുന്നു എന്ന് ഹയാസിക്കുൻ ചോദിച്ചതും അല്പം മടിയോടെയെങ്കിലും വർഷങ്ങളായി താൻ അവനെ പ്രണയിച്ചിരുന്നു എന്ന കാര്യം അവൾ തുറന്നു പറഞ്ഞു. പിന്നാലെ ഹയാസെ കുഞ്ഞും തനിക്കും അവളെ ഇഷ്ടമായിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തി. പരസ്പരം കൂടുതൽ അറിയാൻ ഇരുവരും ഒരുമിച്ച് ലിവിംഗ് ടുഗദറായി താമസിക്കാൻ ആരംഭിച്ചു. ഏറെ സന്തോഷകരമായി ദിവസങ്ങൾ കടന്നുപോവാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം യൂക്കോ മൊറിമിയയെ കാണാൻ പോയി. ഭക്ഷണം കഴിച്ച് ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. അച്ഛന്റെ ഭക്ഷണം മറ്റെന്തിനേക്കാളും അത്രയും മികച്ചതാ എന്ന് യൂക്കോ പറഞ്ഞപ്പോൾ നിന്റെ അമ്മയെ അതിന് പിന്നിലെ കാരണം എന്ന് മൊറിമിയ പറഞ്ഞു. അതെങ്ങനെയെന്ന് യൂക്കോ ചോദിച്ചതും വിവാഹത്തിന് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് തന്നെ നിർബന്ധിപ്പിച്ചത് റിക്കയാണ് എന്ന കാര്യം മൊറിമിയ വെളിപ്പെടുത്തി. എന്തിനാ അത്തരത്തിലൊരു അമ്മയെ അച്ഛൻ വിവാഹം കഴിക്കാൻ തയ്യാറായത് എന്ന് യൂക്കോ ചോദിച്ചപ്പോൾ റിക്ക തന്ത്രപൂർവം തന്നെ മാരേജിൽ പെടുത്തുകയായിരുന്നുവെന്നും പിന്നീടാണ് റിക്കയ്ക്ക് വേണ്ടിയിരുന്നത് യാഥാർത്ഥത്തിലൊരു ഭർത്താവിനെ ആയിരുന്നില്ല, മറിച്ച് യൂക്കോക്കൊരച്ഛനെയായിരുന്നു എന്ന കാര്യം താൻ മനസ്സിലാക്കിയത് എന്നും മൊറിമിയ പറഞ്ഞു. കൂട്ടത്തിൽ റിക്ക തന്റെ ആദ്യ പ്രണയമായിരുന്നെന്നും അതുകൊണ്ട് സന്തോഷത്തോടെയാ താൻ അവളെ വിവാഹം കഴിച്ചത് എന്നും കൂട്ടിച്ചേർത്തു. ആ ഒരു സബ്ജക്റ്റ് പെട്ടെന്ന് മാറ്റാൻ യൂക്കോ താൻ ഹയാസെ കുഞ്ഞിനെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം മൊറിമിയോട് പറഞ്ഞു. മൊറിമിയയുടെ അനുവാദത്തിനാണ് അവൾ വന്നതത്രേ. പക്ഷേ ഹയാസെ കുൻ മ്യൂസിക് യൂണിവേഴ്സിറ്റി വിട്ടുവന്ന കാര്യവും പഴയ ഗേൾഫ്രണ്ടിനെ ഉപേക്ഷിച്ച കാര്യവും വീട് വിട്ടിറങ്ങി വന്ന കാര്യവും അറിഞ്ഞ മൊറിമിയ യൂക്കോക്ക് ഹയാസെ കുൻ ചേരില്ലെന്ന് പറഞ്ഞ് വിവാഹത്തിനെതിരെ നിന്നു. ഇതേ സമയം തന്നെ മൊറിമിയയുടെ ഫാമിലിയിലും വിവാഹത്തിനെതിരായിരുന്നു. മൊറിമിയയുടെ അമ്മ യൂക്കോ ആണ് അവൻ മ്യൂസിക് കോളേജ് വിടാൻ കാരണം എന്ന് ചിന്തിച്ച് അവളെ ശകാരിക്കുക പോലും ചെയ്തു. പാരന്റ്സിന്റെ അനുവാദമില്ലാതെ എങ്ങനെ വിവാഹം കഴിക്കും എന്ന മട്ടിൽ യൂക്കോയും ഹയാസെക്കുനും സംസാരിച്ചിരിക്കെ തനിക്ക് ഇവർ മാത്രമല്ല പാരന്റ്സ് എന്നും മൂന്നച്ഛനും രണ്ടമ്മയുമാ
തനിക്കുള്ളത് എന്നും പറഞ്ഞ യൂക്കു നമുക്ക് അവരുടെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങാം എന്നു പറഞ്ഞ് ഹയാസെ കുഞ്ഞുമായി തന്റെ രണ്ടാമത്തെ അച്ഛൻ ഷിഗേയോയെ കാണാൻ പോയി. ഷിഗേയോ ഏറെ സന്തോഷത്തോടെയായിരുന്നു അവരെ വരവേറ്റത്. യൂക്കോ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞതും ഷിഗേയോ കൂടുതൽ സന്തോഷിച്ചു. സംസാരത്തിനിടയിൽ എന്തിനാ തന്റെ അങ്ങനത്തെ അമ്മയെ ഷിഗേയോ വിവാഹം കഴിച്ചത് എന്ന് യൂക്കോ തിരക്കി. റിക്ക തന്നോട് ഒക്കെ തുറന്നു പറഞ്ഞിരുന്നെന്നും ഒരുപക്ഷെ തന്റെ വീട്ടിൽ ഒരു പിയാനോ ഇല്ലായിരുന്നെങ്കിൽ റിക്ക ഒരിക്കലും തന്നെ വിവാഹം കഴിക്കില്ലായിരുന്നെന്നും നിനക്കു വേണ്ടിയ അവൾ എന്നെ വിവാഹം കഴിച്ചത് പോലുമെന്നും ഷിഗേയോ പറഞ്ഞു. താൻ അവളെ വിവാഹം കഴിക്കാനുണ്ടായ കാരണവും നിന്നോടുള്ള അവളുടെ സ്നേഹമായിരുന്നു എന്നും അയാൾ കൂട്ടിച്ചേർത്തു. പക്ഷേ ഒടുവിൽ അമ്മ നിങ്ങളെ വിട്ടുപോയില്ലേ എന്ന് ചോദിച്ചതും അത് റിക്കയും ഞാനും തമ്മിലുള്ള കാര്യമാ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്ന് ഷിഗേയോ പറഞ്ഞു. അവിടെ നിന്ന് യൂക്കോയും ഹയാസെ കുഞ്ഞും തിരികെ പോന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് യൂക്കോക്ക് ഒരു പാഴ്സൽ വന്നു. അവളുടെ അമ്മ റിക്കയുടെ അടുത്തു നിന്നുള്ള ഒരു പാഴ്സലായിരുന്നു അത്. അതിനകത്ത് നിരവധി കത്തുകളും മുകളിൽ അമ്മ അവളുടെ പേരിൽ എഴുതിയ ഒരു കത്തും ഉണ്ടായിരുന്നു. യൂക്കോ അത് വായിച്ചു. അവളുടെ ബയോളജിക്കൽ ഫാദർ മീറ്റോ അവൾക്കായി എഴുതിയ നിരവധി കത്തുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. ബ്രസീലിലെ കമ്പനി പൊളിഞ്ഞതിനു ശേഷം ജപ്പാനിലേക്ക് തിരികെയെത്തിയ മീറ്റോ മറ്റൊരു വിവാഹം കഴിച്ചെന്നും അവരുടെയൊപ്പം ഇപ്പോൾ ജപ്പാനിലാണ് ജീവിക്കുന്നത് എന്നും ആ കത്തിൽ കുറിച്ചിരുന്നു. കൂട്ടത്തിൽ എല്ലായ്പ്പോഴും മീറ്റോ അവൾക്കായി കത്തുകൾ എഴുതിയിരുന്നെന്നും യൂക്കോ മീറ്റോയുടെ അടുത്തേക്ക് മടങ്ങിപ്പോകും എന്ന് ഭയന്നിരുന്ന റിക്ക കത്തൊന്നും അവൾക്ക് കൈമാറാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നെന്നും അതിന് തന്നോട് ക്ഷമിക്കണമെന്നും റിക്ക ആ കത്തിൽ എഴുതി വെച്ചിരുന്നു. കൂട്ടത്തിൽ കഴിയുമെങ്കിൽ അച്ഛനെ ഒന്ന് പോയി കാണണം എന്നും അവസാനമായി റിക്ക എഴുതി. ലോകത്തിലെ ഏറ്റവും മോശം അമ്മയായതിന് തന്നോട് ക്ഷമിക്കണം എന്നും അവൾ കൂട്ടിച്ചേർത്തു. ഈ സമയം അങ്ങോട്ടേക്ക് മൊറിമിയെ എത്തി. മൊറിമിയക്ക് ആദ്യമേ കത്തുകളുടെ കാര്യം അറിയാമായിരുന്നു എന്ന പോലായിരുന്നു മൊറിമിയയുടെ സംസാരം. യൂക്കോയെ ഏറെ സ്നേഹിച്ചിരുന്ന റീക്ക മകൾ നഷ്ടപ്പെടുമോ എന്ന പേടിയിലാണ് അതൊന്നും അവളെ അറിയിക്കാതിരുന്നത് എന്ന് മൊറിമിയ യൂക്കോയോട് പറഞ്ഞു. കൂട്ടത്തിൽ ബയോളജിക്കൽ ഫാദറെ പോയി കാണണം എന്നും ആവശ്യപ്പെട്ടു. നിന്നെ ഏറെ സ്നേഹിച്ചിരുന്ന നിന്റെ അമ്മയോട് ക്ഷമിക്കണം എന്നും പറഞ്ഞു. വൈകാതെ യൂക്കോയും ഹയാസെ കുഞ്ഞും മീറ്റോയെ കാണുവാൻ വേണ്ടി ഒരു ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. തന്റെ മകളെ കണ്ട മാത്രയിൽ അത് മീറ്റാനാണെന്ന് മീറ്റോ തിരിച്ചറിഞ്ഞു. അവരുടെ കൂടിക്കാഴ്ച ഏറെ ഇമോഷണൽ ആയിരുന്നു. റിക്ക കത്തുകൾ യൂക്കോ കയച്ച പോലെ തന്നെ യൂക്കോ എഴുതി വെച്ചിരുന്ന കത്തുകളൊക്കെ ആഴ്ചകൾക്ക് മുമ്പ് റിക്ക മീറ്റോക്കും അയച്ചു കൊടുത്തിരുന്നു. ഇരുവരുടെയും ഇടയിൽ കോണ്ടാക്ടുകൾ തടസ്സപ്പെടുത്തി യൂക്കോയെ കൂടെ നിർത്തിയത് റിക്കയാണ് എന്നവർ തിരിച്ചറിഞ്ഞു. യൂക്കോ ആ സമയം റിക്കയെ കുറ്റപ്പെടുത്തി അന്ന് അച്ഛന്റെ ഒപ്പം ബ്രസീലിലേക്ക് വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞതും മീറ്റോ അവളെ തിരുത്താൻ തുടങ്ങി. അവൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ അവളോട് പറയാനായി ആരംഭിച്ചു. താൻ റിക്കയെ പരിചയപ്പെടുമ്പോഴേ റിക്ക ഒരു രോഗിയും ഒരിക്കലും കുട്ടികൾ ഉണ്ടാവാത്തവളുമായിരുന്നു എന്ന് മീറ്റോ പറഞ്ഞു. അതുകൊണ്ട് തന്നെ യൂക്കോയെ അവൾക്ക് വലിയ കാര്യമായിരുന്നെന്നും യൂക്കോ ഒരുപക്ഷെ ബ്രസീലിലേക്ക് വന്നിരുന്നെങ്കിൽ അവൾ തകർന്നു പോകുമായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. തന്റെ അമ്മയെപ്പറ്റി അറിഞ്ഞ ആ രഹസ്യങ്ങൾ യൂക്കോയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അച്ഛനോടും വിവാഹ കാര്യം പറഞ്ഞ് യൂക്കോയും ഹയാസെ കുഞ്ഞും അവിടെ നിന്ന് മടങ്ങി. മടങ്ങുമ്പോൾ അവൾ ഹയാസെ കുഞ്ഞിനോട് സംസാരിച്ചു. ഹയാസെ കുഞ്ഞിനെടുക്കൽ അവന്റെ അമ്മയെ പിണക്കരുതെന്നും മ്യൂസിക് കോളേജിൽ പോയി പഠിക്കണമെന്നും നീ നന്നായി പിയാനോ വായിക്ക്, ഞാൻ ഷെഫാവാം, നമുക്കൊരുമിച്ച് റുസിനിയെ പോലെയും ആവാം എന്നവൾ കൂട്ടിച്ചേർത്തു. അമ്മയുടെ അനുഗ്രഹത്തോടെ വിവാഹം കഴിക്കാമെന്നും അവൾ പറഞ്ഞു. അടുത്ത ദിവസം ഹയാസെ കുഞ്ഞും യൂക്കോയും യൂക്കോയുടെ അമ്മയുടെ ശവകുടീരത്തിനടുത്തു ചെന്നു. ആ സമയം മൊറിമിയെയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഹയാസെ കുഞ്ഞ് വീണ്ടും മ്യൂസിക് കോളേജിൽ പഠിക്കാൻ ചേർന്നു എന്നതൊക്കെ അറിഞ്ഞതും മൊറിമിയെയും അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു. കൂട്ടത്തിൽ ഷിഗേയോ വിവാഹ സമ്മാനമായി യൂക്കോക്ക് കൊടുത്തുവിട്ട് വളരെ വലിയൊരു തുകയും മൊറിമിയ അവൾക്ക് കൈമാറി. പിന്നാലെ യൂക്കോ തന്റെ അമ്മയായ റിക്കയെ കാണണം എന്ന ആഗ്രഹം പങ്കുവെച്ചു. നിനക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റുമോ എന്നും മൊറിമിയ ചോദിച്ചതും എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ല, അമ്മയോട് സ്നേഹമേ ഉള്ളൂ എന്നായിരുന്നു യൂക്കോയുടെ മറുപടി. അമ്മ തന്റെ വിവാഹത്തിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹവും അവൾ പങ്കുവെച്ചു. ഈ സമയം മൊറിമിയ ദുഃഖത്തോടെ ആ കാര്യം വെളിപ്പെടുത്തി. രാവിലെ തനിക്ക് ഷിഗേയോയുടെ അടുത്തു നിന്ന് ഒരു കോൾ വന്നെന്നും റിക്ക മരണപ്പെട്ടു എന്ന കാര്യവും മൊറിമിയ യൂക്കോയോട് പറഞ്ഞു. ദുഃഖത്തോടെയും ഞെട്ടലോടെയുമായിരുന്നു അവൾ അത് കേട്ടത്. അവരൊരുമിച്ച് ഷിഗേയോയുടെ വീട്ടിലെത്തി. അവിടെ ഒരു സ്മൃതി മണ്ഡപമൊക്കെ അണിയിച്ചൊരുക്കിയിരുന്നു. ഷിഗേയോ എല്ലാ കാര്യവും യൂക്കോയോട് പറയാൻ തുടങ്ങി. റിക്ക ആകെ ചെയ്തിരുന്നത് യൂക്കോയെ അത്രമേൽ സ്നേഹിക്കുക മാത്രമായിരുന്നു എന്ന സത്യം. മീറ്റോ പണ്ട് ബ്രസീലിലേക്ക് പോയതിന് പിന്നാലെ റിക്കയുടെ രോഗം കൂടുതൽ വഷളാവാൻ തുടങ്ങി. മരുന്നിനും മറ്റും പണം ചിലവാക്കിയപ്പോഴായിരുന്നു ദാരിദ്ര്യം അവളെ പിടികൂടാൻ ആരംഭിച്ചത്. അങ്ങനായിരുന്നു തന്റെ മകൾ യൂക്ക നല്ല രീതിയിൽ
ഇന്ത്യയിൽ ജീവിക്കാനും പണത്തിനും വേണ്ടി തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത് നാളുകൾ പോകുന്തോറും അവളുടെ ആരോഗ്യം മോശമായി വന്നു. രോഗത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവൾ ക്ഷീണിച്ചതും മറ്റും. പക്ഷെ അവൾ ഡയറ്റിലാണെന്ന് നിന്നോട് കള്ളം പറഞ്ഞു. പിന്നീട് ഞാനൊരു വൃദ്ധനായതുകൊണ്ടും അവളുടെ രോഗം കാരണം അവൾ മരണപ്പെടുമോ എന്ന ഭീതി അവളെ പിടികൂടിയതുകൊണ്ടും നിനക്ക് കുറച്ചുകൂടി ചെറുപ്പക്കാരനായ എപ്പോഴും ഗാർഡിയനായി കൂടെയുണ്ടാവുന്ന ഒരച്ഛനെ വേണം എന്നവൾ ആഗ്രഹിച്ചു. അക്കാര്യവും അവൾ എന്നോട് പറഞ്ഞു. അങ്ങനെയായിരുന്നു അവൾ എന്നെ വിട്ടുപോയത്. മുറിമിയ സാനിനെ കണ്ടെത്തി നിനക്ക് ചെറുപ്പക്കാരനായ ഒരച്ഛനെ തന്നത്. പക്ഷേ അവളുടെ രോഗചികിത്സയ്ക്ക് മുറിമിയ സാനിന്റെ അടുത്ത് നിന്നും കൂടുതൽ പണം ചെലവാകുന്ന കണ്ടതും ആ പണമൊക്കെ തന്റെ മകൾ യൂക്കോ നല്ല രീതിയിൽ ജീവിക്കാനുള്ളതാണല്ലോ എന്ന് ചിന്തിച്ചതും അവൾ നിങ്ങളെയും വിട്ടുപോന്നു. പക്ഷെ അവൾ തിരികെ എത്തിയത് എന്റെ അടുത്തേക്ക് തന്നെയായിരുന്നു. പിന്നീട് മരണപ്പെടുന്നവരെ അവൾ എന്റെ സംരക്ഷണത്തിലുണ്ടായിരുന്നു. അവൾ മരണപ്പെടുമ്പോൾ പോലും ഇതൊന്നും നീ അറിയണം എന്നവൾ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എല്ലാം ഞാൻ മുറിമിയ സാനിനോട് പറഞ്ഞപ്പോൾ മുറിമിയ ഇതൊക്കെ നീ അറിയണം എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ എല്ലാം ഇപ്പോൾ തുറന്നു പറയുന്നത്. ഷികിയോ പറഞ്ഞു നിർത്തി. തന്റെ അമ്മ തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞതും അമ്മയെ പിന്നീട് ഒരിക്കൽ പോലും കാണാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷമം അവളിൽ ഇരച്ചു കയറി. അവൾ അതിന്റെ പേരിൽ അവരോട് ദേഷ്യപ്പെട്ടു. അവളുടെ ഉള്ളിൽ അത്രയും സങ്കടം നിറഞ്ഞു വന്നിരുന്നു. പിന്നാലെ നിന്റെ മനസ്സിൽ അവൾ എപ്പോഴും ആരോഗ്യവതിയായ ഒരു അമ്മയായിരിക്കണം എന്നവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെന്നും നിന്റെ വിവാഹകാര്യം അറിഞ്ഞ് അവളേറെ സന്തോഷിച്ചെന്നും നിനക്കായി വിവാഹ വസ്ത്രങ്ങൾ പോലും തിരഞ്ഞെടുത്തു വെച്ചെന്നും ഷികായോ കൂട്ടിച്ചേർത്തു. ഉടൻ സങ്കടത്തോടെ വളർന്ന് എന്നെ കാണാതെയാണല്ലോ അമ്മ എന്നെ വിട്ടുപോയത് എന്ന് കണ്ണീരോടെ യൂക്കെ പറഞ്ഞതും അല്ലെന്ന് പറഞ്ഞ ഷികയോ നിന്റെ ഗ്രാജുവേഷന് അമ്മയും ഞാനും ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നെന്നും കാണികൾക്കിടയിലിരുന്ന് അമ്മ നീ പിയാനോ വായിക്കുന്ന കേട്ടെന്നും അവളോട് പറഞ്ഞു. നിന്റെ ഓരോ വളർച്ചയിലും അവളേറെ സന്തോഷവതിയായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. നിറ കണ്ണുകളോടെ ഏറെ അത്ഭുതത്തോടെ ഞെട്ടലോടെ യൂക്കോ തന്റെ അമ്മയെ മനസ്സിലാക്കി. അമ്മയുടെ സ്മൃതി മണ്ഡപത്തിന് മുന്നിലേക്ക് പോയി നിന്ന് ഫോട്ടോയിൽ തൊട്ട് കണ്ണുനീർ വാർത്ത് ഓരോന്ന് എണ്ണി പറഞ്ഞ് എല്ലാത്തിനും അവൾ അമ്മയോട് നന്ദി പറഞ്ഞു. അങ്ങനെ ഒടുവിൽ യൂക്കോയുടെ വിവാഹ ദിവസം എത്തി. മൂന്നച്ഛന്മാരും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. മകളെ കൈപിടിച്ച് വിവാഹവേദിയിലേക്ക് എത്തിക്കാൻ മുറിമിയോട് മറ്റ് രണ്ടച്ഛന്മാരും ആവശ്യപ്പെട്ടു. ആദ്യം മുറിമിയ അതിന് വിസമ്മതിച്ചെങ്കിലും മുറിമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നതുകൊണ്ട് തന്നെ യൂക്കോയും മുറിമിയോട് തന്നെ കൊണ്ടുപോവാൻ പറഞ്ഞു. മുറിമിയക്കും തന്റെ ചെറുപ്പത്തിലെ പോലെ ആ ബാറ്റൻ താഴെ വീഴ്ത്തി നഷ്ടപ്പെടുത്തണം എന്നുണ്ടായിരുന്നില്ല. രണ്ടച്ഛന്മാരും തനിക്ക് കൈമാറിയ യൂക്കോ എന്ന ബാറ്റിനുമായി മുറിമിയ എന്ന അച്ഛൻ വിവാഹവേദിയിലേക്ക് നടന്നു കയറി. ആശംസകളോടെ സുരക്ഷിതമായി നോക്കണം എന്ന ഉപദേശത്തോടെ യൂക്കോ എന്ന ബാറ്റിനെ ഹയാസെ കുഞ്ഞിന് മുറിമിയ കൈമാറി. വിവാഹത്തിന് സാക്ഷിയായി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. വിവാഹം നടക്കുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.